നമസ്കാരം. എൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. കേരള രാഷ്ട്രീയത്തിലുണ്ടായ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ കോളിളക്കങ്ങളൊന്നും തെല്ലും ബാധിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖപുസ്തകത്തിൻ്റെ കവർ ചിത്രമാണ്. ആരുടേതായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഉണ്ടാവാനും ഇടയില്ല. ഇടുക്കിയുടെ ശബ്ദമായി കാർഷിക മേഖലയുടെ കരുത്തറിയിക്കാൻ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായി ചുമതലയേൽക്കുന്ന റോഷി അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ കവർ ചിത്രം ആണ്. ഈ ഒരു ചിത്രം മാത്രം മതി കേരള കോൺഗ്രസിനോട്, കെ എം മാണിയോട് അദ്ദേഹം പുലർത്തുന്ന വൈകാരികതയുടെ വ്യക്തമായ തെളിവ്. എഴുത്തുകാരൻ ചിലപ്പോഴെങ്കിലും അതിലെ മുഖ്യ കഥാപാത്രത്തോട് താതാത്മ്യം പ്രാപിക്കാറുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ പേർ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, കെ എം മാണി പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃക. പുസ്തകത്തെക്കുറിച്ച് ഒട്ടേറെ പേർക്ക് അറിയാമെങ്കിലും ഈ പുസ്തകത്തിൻ്റെ രചയിതാവിനെ കുറിച്ച്, ഗ്രന്ഥകർത്താവിനെ കുറിച്ച് അറിയുന്നവർ ഒരുപക്ഷെ വിരളമായിരിക്കാം. അത് നിയുക്ത മന്ത്രി റോഷി അഗസ്റ്റിന്, തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥന്, ഗുരുദക്ഷിണ കണക്കെ അദ്ദേഹത്തിൻ്റെ രചനാ ശൈലിയിലും രചനാ പാഠവത്തിലും തയ്യാറാക്കിയെടുത്ത ഒരു പുസ്തകം. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃക എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ശ്രീ റോഷി അഗസ്റ്റിൻ വളർന്നിരിക്കുന്നു, വളർത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഈ പുസ്തകത്തോട് ചേർത്ത് നിർത്തിയ തലക്കെട്ടിനെ, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേരിനെ നമുക്ക് പറയാൻ കഴിയുന്നിടത്താണ് ആ ഗ്രന്ഥകർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നത്. കസ്തൂരി രംഗൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഇടുക്കിയുടെ വിഷയങ്ങളെ പൊതുജനമധ്യത്തിൽ അറിയിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങളുടെ വേദിയാണ് ഈ പശ്ചാത്തല ചിത്രം എന്ന് മനസ്സിലാക്കും. അന്ന് കൈമാറിയ പാർട്ടി പതാക, കേരള മന്ത്രിസഭയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച കെ എം മാണിയുടെ പിന്മുറക്കാരനായി മന്ത്രി കസേരയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു നിയോഗമായി മാറിയതിൻ്റെ പ്രതിഫലനം ഇവിടെ കാണുകയാണ്. സർവശക്തനായി ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന റോഷി അഗസ്റ്റിൻ്റെ ഒരു വാക്കുണ്ട്. അഞ്ചാം തവണയും ഇടുക്കിയിലെ ജനത നെഞ്ചോട് ചേർത്ത് നിർത്തിയപ്പോൾ ആ വിജയത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. ഉറച്ച നിശ്ചയദാർഢ്യമുള്ള ഈശ്വരവിശ്വാസത്തിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു ആ വാക്കുകളെന്നത് കേട്ട ഒരാൾക്ക് പോലും ഒരു സംശയവും ജനിപ്പിക്കാത്ത ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ മണിക്കൂറുകൾക്ക് മുമ്പ് കുറിക്കപ്പെട്ട ഒരു വാചകമുണ്ട്, കർഷക കുടുംബത്തിൽ ജനിച്ച ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും അവർ നൽകി. അപ്പച്ചന് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് എനിക്ക് സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാനും ചെലവിലുമായി തരുമ്പോഴും നിറഞ്ഞ പുഞ്ചിരി എന്നെ മുന്നോട്ട് നയിച്ചു. കോളേജ് പഠനകാലത്ത് എൻ്റെ സുഹൃത്തുക്കളിൽ മിക്കവരും രാത്രികാലങ്ങളിൽ എന്നോടൊപ്പം വീട്ടിലാണ് ഭക്ഷണവും താമസവും നടത്തിയിരുന്നത്. യാതൊരു എതിർപ്പും കൂടാതെ ഞങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം വെച്ച് വിളമ്പിത്തരുന്ന അമ്മയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്നേഹദേവി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ആണ്. പുതിയ ഉത്തരവാദിത്വത്തിൽ ചുവട് വയ്ക്കുമ്പോൾ
മാതാപിതാക്കളുടെ സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പോടെ മുന്നോട്ട് എന്നാണ് ശ്രീ റോഷി അഗസ്റ്റിൻ തൻ്റെ മുഖപുസ്തകത്തിൽ കുറിച്ചിരിക്കുക. കുടുംബ ബന്ധങ്ങൾ ശൈഥില്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കേട്ടു തഴമ്പിച്ചവർക്ക് പൊതുപ്രവർത്തകന്റെ അടിസ്ഥാന ഊർജം സംഭരിക്കപ്പെടുക കുടുംബങ്ങളിൽ നിന്നാണ് എന്ന് വിളിച്ചു പറയുന്ന മന്ത്രിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത്തിരി ആധികാരികമായി സമീപിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇത് കുടുംബ ബന്ധങ്ങളോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവ സാക്ഷ്യമായി കാണാൻ കഴിയും. മറ്റൊരു സാമൂഹിക പ്രതിബദ്ധതയിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്ത ബോധത്തെ എല്ലാവരിലേക്കും അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരുപോലെ പൊതുപ്രവർത്തകർ ഒരു മാതൃകയായ റോഷി അഗസ്റ്റിനെ വരച്ചു കാണിക്കുവാൻ കഴിയുന്ന ഒരു കൊച്ചു അനുഭവം ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭാവികളും സുഹൃത്തുക്കളുമായവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് ഇത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഇടുക്കിയിലെ മുരിക്കാശ്ശേരി ആളുകൾക്ക് അറിയാവുന്ന സ്ഥലമാണ്. അവിടെ വാത്തിക്കുടി വില്ലേജിൽപ്പെട്ട ഒരു 60 വയസ്സുള്ള കർഷകൻ, നമുക്കറിയാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിഷമിച്ച് തൻ്റെ സമ്പാദ്യമെല്ലാം ഭൂമിയിലേക്ക് നിക്ഷേപിച്ച് അതിൻ്റെ വിളവെടുത്ത് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാമെന്ന ഉറപ്പോടുകൂടി ലക്ഷ്യത്തോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന കർഷകന്റെ വിശുദ്ധിയുള്ള നാടാണ് ഈ ഇടുക്കി. അങ്ങനെയുള്ള ഇടുക്കിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രകൃതിയുടെ വികൃതി വിളയാടിയ ഒരു സംഭവം ഉണ്ടായി. സോയിൽ സ്ലിപ്പിംഗ് എന്ന് പറയുന്ന മണ്ണ് നീങ്ങി മാറുന്ന ഒരു പ്രതിഭാസം മൂലം അദ്ദേഹത്തിൻ്റെ കൃഷി അപ്പാടെ നാശത്തിലേക്ക് പോകും. സാധാരണ കർഷകനായ അദ്ദേഹം ബാങ്ക് വായ്പ അടക്കം തരപ്പെടുത്തിയാണ് കൃഷി ചെയ്തത്. കൃഷിക്ക് നഷ്ടപരിഹാരമായി അദ്ദേഹത്തിന് ലഭിച്ചത് 135,000 രൂപ മാത്രം. സഹായം കിട്ടിയതത് മാത്രം. വീട് കൃഷിസ്ഥലത്ത് അല്പം മാറി നിന്ന് എന്നുള്ളത് കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായി. എന്നാൽ അതുകൊണ്ടായില്ല. 2 സഹകരണ ബാങ്കുകളിൽ നിന്നായി എടുത്തിട്ടുള്ള 840,000 രൂപ തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശവുമായി ജപ്തിയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ല. നഷ്ടപരിഹാരമായി കിട്ടിയ 135,000 രൂപ ആവശ്യത്തിന്റെ ഒരു കോണിൽ പോലും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം. അദ്ദേഹം ലക്ഷ്യം വെച്ചു തിരുവനന്തപുരത്തേക്ക്. വെറുതെ അല്ല, അല്പം പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തി അദ്ദേഹം മുരിക്കാശ്ശേരിയിൽ നിന്ന് കാൽനടയായി തന്നെ തൊടുപുഴ വഴി തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിച്ചു. യാത്ര അതിഗംഭീരമായി ചില പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ യാത്രയായി പോവുകയും ചെയ്തു. അദ്ദേഹം തൊടുപുഴയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി അവിടെ വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമം നടത്തിയതിന്റെ പേരിൽ കരുതൽ നടപടി എന്ന പേരിൽ അദ്ദേഹത്തെ പോലീസ് നിയന്ത്രിക്കുകയും ചെയ്തു. ഈ സമയത്താണ് വിവരം റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുക. അദ്ദേഹം ഈ കാര്യം വ്യക്തമായി പഠിക്കുകയും ഈ കർഷകരോട് കാര്യങ്ങൾ ആരാഞ്ഞ് മനസ്സിലാക്കുകയും അതിനുശേഷം ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതന്നെയുമല്ല, പ്രതികൂല കാലാവസ്ഥയിൽ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്കുള്ള പ്രതിഷേധ യാത്ര നടത്തേണ്ടതില്ലെന്നും തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകാമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചയച്ചു. സ്നേഹം കൊണ്ട് മാത്രമായില്ല, ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നടപ്പിലാക്കിക്കൊണ്ട് തിരിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉറപ്പിച്ചാണ് അദ്ദേഹത്തെ മടക്കി അയച്ചു. അതുകൊണ്ടും തീർന്നില്ല, തിരുവനന്തപുരത്തേക്ക് ഒരു വാഹനം ഏർപ്പാടാക്കി ഈ കർഷകനെ തിരുവനന്തപുരത്ത് താനുള്ള ദിവസം എത്തിക്കാനും ഉന്നത ജനപ്രതിനിധികളുടെ അടുക്കൽ ഈ വിവരം ഉണർത്തിച്ച് അദ്ദേഹത്തിന്റെ കാര്യം സാധിച്ചെടുക്കാനുള്ള ക്രമീകരണങ്ങളും മറ്റു ചില ജനപ്രതിനിധികളെ ഏൽപ്പിച്ച് അദ്ദേഹം ഉറപ്പുവരുത്തിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരത്തിലേക്ക് നീങ്ങിയത്. ഇതാണ് റോഷി അഗസ്റ്റിൻ
എന്ന് പറയുന്ന ജനപ്രതിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ വലിയ തെളിവ്. ക്രമീകരണങ്ങൾ ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും കൃത്യമായി ചേർത്ത് നിർത്തി ചെയ്യുന്ന തരമാണ്. 6 തിരഞ്ഞെടുപ്പുകളിൽ 5 ഇടങ്ങളിലും അദ്ദേഹത്തെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് ഈ ഒരു നിലപാടുകൊണ്ട്. പാലാ ചക്കാമ്പുഴയിൽ നിന്ന് പേരാമ്പ്രയിലൂടെ ഇടുക്കിയിലേക്ക് പറിച്ചു നടപ്പെട്ട രാഷ്ട്രീയ ജീവിതമാണ് റോഷി അഗസ്റ്റിന്റെ. പേരാമ്പ്രയിലെ കന്നി മത്സരത്തിൽ പരാജയം ഉണ്ടായെങ്കിലും ഇടുക്കിയിലെ 5 മത്സരങ്ങളിലും അത് മാറി മാറി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഇടുക്കിയെ ചുവപ്പിച്ചുകൊണ്ട് മനോഹര ജില്ലയുടെ പ്രതിനിധിയായി 21 അംഗ പിണറായി മന്ത്രിസഭയിലേക്ക് അംഗമായി മാറാൻ, കേരള കോൺഗ്രസ് പ്രതിനിധിയായി മാറാൻ റോഷി അഗസ്റ്റിന് കഴിയുന്നുവെങ്കിൽ സംശുദ്ധമായ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെയും ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയുടെയും ജനങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും തെളിവാണ് എന്ന് അദ്ദേഹത്തെ അറിയുന്നവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ വാക്കുകളിൽ ലവലേശം രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആധികാരികമായ സമീപനത്തിലൂടെ ചെറിയ പഠനത്തിലൂടെ മനസ്സിലാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയെ അല്പം അനാവരണം ചെയ്ത് എന്നുള്ളത് മാത്രം. അദ്ദേഹത്തിന്റെ നേതൃത്വ ശേഷി ഈ മന്ത്രിക്കസേരയിലേക്ക് നേരിട്ട് എത്തപ്പെടുന്നതാണ്. ചക്കാമ്പുഴയിലെ സർക്കാർ സ്കൂളിൽ ലീഡറായി തുടങ്ങുന്ന നേതൃത്വത്തിലൂടെയാണ് റോഷി അഗസ്റ്റിൻ വളർന്നുപോയത്. പിന്നീട് സെന്റ് തോമസ് കോളേജിലേക്ക് ഉന്നത വിദ്യാഭ്യാസം ബന്ധപ്പെടുത്തി പാലായിൽ എത്തപ്പെടുന്നു. അവിടെ ശക്തമായ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തകനായി യൂണിറ്റ് ഭാരവാഹിയായി തുടങ്ങി സംസ്ഥാന പ്രസിഡന്റായി മാറുന്ന തലത്തിലേക്ക് വളരുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേതൃത്വത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തപ്പെടുന്നവരിൽ നിന്ന് മാറി നിന്ന് കെ എം മാണി എന്ന മഹാ രാഷ്ട്രീയ നേതാവിന്റെ കീഴിൽ അഭ്യസിച്ച് ആ ശിക്ഷണത്തിൽ വളർന്ന് സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് നടന്നെടുക്കുന്ന റോഷി അഗസ്റ്റിനെയാണ് കണക്ക്. യൂണിറ്റ് പ്രസിഡന്റായി, യൂണിറ്റ് ഭാരവാഹിയായി, ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുക. കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ അഴിമതിക്കും ലഹരി വിപത്തിനുമെതിരെ 1995 അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ 43 ദിവസം നീണ്ടുനിന്ന വിമോചന പദയാത്ര അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ വേറിട്ട ചിന്തകളുടെ പ്രതിഫലനമായിരുന്നു എന്ന് അക്കാലം തന്നെ ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തിയിരുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് ലഹരിക്കെതിരെ സമരം നടത്തുക, 43 ദിവസം തുടർച്ചയായി പദയാത്ര നടത്തുക. 2001 അദ്ദേഹം നടത്തിയ വിമോചന യാത്രയും ഏറെ ശ്രദ്ധേയമായി. 26-ാമത്തെ വയസ്സിൽ കന്നി അംഗം കുറിക്കാൻ പേരാമ്പ്രയിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി നിയോഗിക്കുമ്പോൾ ആ ചരിത്ര ദൗത്യം തെല്ലും മടികൂടാതെ ഏറ്റുവാങ്ങിയതിന്റെ ആ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് കെ എം മാണിയുടെ പിൻഗാമിയായി കേരള മന്ത്രിസഭയിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ ചെയർമാൻ ജോസ് കെ മാണിയിലൂടെ അദ്ദേഹത്തെ നിയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വിശ്വാസ നിലപാടുകളെല്ലാം വളരെ വ്യക്തമാണ്. അടിയുറച്ച കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും വിശ്വാസ നിലപാടുകളിലാണെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയിലാണെങ്കിലും കളങ്കമില്ലാത്ത നിലപാടുകൾ പുലർത്തുന്ന രാഷ്ട്രീയ നേതാവിനുള്ള അംഗീകാരം ആണ്. മലയാറ്റൂരിലേക്ക് അദ്ദേഹം നടത്തുന്ന തീർത്ഥയാത്ര, ഇടുക്കി രൂപതയുമായി അദ്ദേഹം നടത്തുന്ന വൈകാരികമായ ഉയർന്ന തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ ഈ ഇഴയടുപ്പത്തിന്റെ നേരുദാഹരണങ്ങളാണ്. ആനിക്കുഴിക്കാട്ടിൽ പിതാവിനോട് അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്ന ആത്മബന്ധത്തിന്റെ ബഹിർസ്ഫുരണം ആ പിതാവിന്റെ വിയോഗവേളയിൽ അദ്ദേഹം കുറിച്ചു വെച്ചത് ഏറെ വൈകാരികൾ നിറഞ്ഞ തലങ്ങളിലൂടെ. അപ്പോ ഇടുക്കിയിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ, അത് ഇടുക്കിയിലെ മഹാപ്രളയത്തിൽ, മഹാമാരിയിൽ, പേമാരിയിൽ ആ ജനങ്ങളോടൊപ്പം കൈകോർത്ത് നിന്നതിന്റെ നേട്ടമാണ് ഒരിക്കൽ പോലും ഭൂരിപക്ഷത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോവാത്ത റോഷി അഗസ്റ്റിന്റെ മിന്നുന്ന വിജയം. പാർട്ടി നേതൃത്വത്തിലുള്ള കൂറ് വളരെ ശ്രദ്ധേയമാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി ചെയർമാൻ തീരുമാനിക്കുമെന്ന സാധാരണ പ്രവർത്തകനെ പോലെ പറഞ്ഞ 5 വട്ടം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് റോഷി അഗസ്റ്റിൻ.
ഇത്തരത്തിലെല്ലാം വ്യത്യസ്തമായ വേറിട്ട നിലപാടുകളും രാഷ്ട്രീയ സംശുദ്ധതയുടെ പര്യായമായി കാണിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ. പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെടുന്ന ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജുകളിൽ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ, ഇടുക്കി മെഡിക്കൽ കോളേജിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാം അദ്ദേഹത്തിന് വോട്ടായി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയും. തികച്ചും കാർഷിക പാരമ്പര്യത്തിൽ നിന്ന്, ഗ്രാമീണ ചുറ്റുപാടിൽ നിന്ന്, ഗ്രാമീണതയുടെ വിശുദ്ധിയിൽ നിന്ന് വളർന്ന് നിയമനിർമ്മാണ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്ന റോഷി അഗസ്റ്റിൻ തീർച്ചയായും സാധാരണക്കാരുടെ പ്രതിനിധിയായിരിക്കും എന്നുള്ളതിൽ ആരും ഒരു സംശയവും ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. അതെ, ഈ പശ്ചാത്തല ചിത്രം തന്നെ അതിനൊരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുക. കേരള കോൺഗ്രസ് പാർട്ടി അല്പകാലം മുമ്പ് നടത്തിയ പിളർപ്പിന് മുമ്പുള്ള ആ ദൃശ്യം, ആ കരുത്തിൽ മാലയിട്ട് നിൽക്കുന്ന ഈ യുവ നേതാവ് തീർച്ചയായും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് പാർട്ടി നിയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമായ ഒരു കാര്യമാണ്. എല്ലാ ഭാവുകങ്ങളും പുത്തൻ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.